കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ തൃക്കാക്കരയിൽ പ്രചാരണത്തിന് കാണാത്തത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എം സ്വരാജ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രചാരണം തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് സുധാകരനെ തൃക്കാക്കരയിൽ നിന്ന് മാറ്റി നിർത്തിയതെന്ന് സ്വരാജ് ആരോപിച്ചു. UDF LDF സ്ഥാനാർത്ഥിക്കെതിരെ നടത്തുന്നത് അധാർമ്മിക പ്രചാരണമാണ്. തൃക്കാക്കരയിൽ LDF ചരിത്രം തിരുത്തു. നാടിൻ്റെ വികസനം ചർച്ച ചെയ്യുന്ന, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു MLA ലഭിക്കണമെന്ന് തൃക്കാക്കരക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിലപാടുകളുടെ ഏറ്റുമുട്ടലാണ്. തുടക്കം മുതൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംവാദത്തിനും കോൺഗ്രസ് തയ്യാറായിട്ടില്ലെന്നും സ്വരാജ് പറഞ്ഞു. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ വിലയിരുത്തലാകാമെന്ന് പറയാൻ മടിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ കോട്ടകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കരയിലും UDF തകരും. കഴിഞ്ഞ തവണ UDFന് ലഭിച്ച വോട്ടുകളേക്കാൾ ഒരു വോട്ടെങ്കിലും ഇക്കുറി LDFന് കൂടുതൽ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ല. ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെ വിളിച്ച വിദ്വേഷ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടിയാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷം SDPI സഹകരിക്കില്ല. തൃക്കാക്കരയിൽ SDPIയുടെയോ RSSൻ്റെയോ വോട്ട് വേണ്ട. ഇരുകൂട്ടരും വർഗീയ കക്ഷികളാണെന്നാണ് CPMൻ്റെ നിലപാടെന്നും കോടിയേരി പറഞ്ഞു. കൂടാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ തൃക്കാക്കരയിൽ പ്രചാരണത്തിലെത്തിയ PC ജോർജിനെതിരെ മന്ത്രി P രാജീവും രംഗത്തെത്തി. ജാമ്യം നൽകിയ കോടതി വിധിയിൽ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശമുണ്ട്. ഹൈക്കോടതിയെ ധിക്കരിക്കുകയും മതനിരപേക്ഷയ്ക്കെതിരെ നിലകൊള്ളുകയും ചെയ്താൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരല്ല ഇവിടെയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു.